ഹായ് മക്കളെ, എല്ലാവർക്കും സൈലം പി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് എന്തിനാണ് ഇങ്ങനെയൊരു വീഡിയോ പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പേഴ്സണലായി വന്നുകൊണ്ടിരിക്കുന്ന കുറേ മെസ്സേജസ് ഉണ്ട്. അതായത്, പരീക്ഷയ്ക്ക് ശേഷം പ്രതീക്ഷിച്ചത്ര മാർക്ക് സ്കോർ ചെയ്യാനായിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ കട്ട് ഓഫ് എൻ്റെ മാർക്കിനനുസരിച്ചായിരിക്കുമോ കട്ട് ഓഫ് തുടങ്ങിയ ആശങ്കകളാണ് അതിൽ കാണാൻ കഴിഞ്ഞത്. നമ്മൾ ഫാക്റ്റിലേക്ക് വരികയാണെങ്കിൽ, ഏറെ നാളത്തെ പരിശ്രമം അല്ലേ, പ്രിപ്പറേഷൻസ്, അതിന് നിങ്ങൾക്കൊരു വലിയൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ സഹായിച്ചിരുന്ന ടീംസ് ഉണ്ട്, ഒരു എൻ്റയർ ടീം. അതിൽ മെൻഡേഴ്സ് ഉണ്ട്, എസ് എം ഇസ് ഉണ്ട്, അപ്പോഴപ്പോൾ കാര്യങ്ങൾ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങളെ എത്തിക്കുന്ന മറ്റ് ടെക്നിക്കൽ ടീംസ് ഉണ്ട്, പിന്നെ ഒരു കൂട്ടം ഫാക്കൽറ്റീസ് ഉണ്ട് അല്ലേ. എല്ലാവരുടെയും ശ്രമഫലമായി ഏറ്റവും ഭംഗിയായി ഏറ്റവും കൂടുതൽ കുട്ടികൾ മാറ്റുരയ്ക്കുന്ന, ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന എൽ ഡി ക്ലർക്ക് എന്നൊരു പരീക്ഷയിൽ ആകപ്പാടെ ഇനി ശേഷിക്കുന്നത് ഒന്നോ രണ്ടോ ജില്ലകളാണ്. അപ്പോൾ ഇത്രയും ജില്ലകളിലെ മക്കളാണ് ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞത്. അതിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അശ്രാന്ത പരിശ്രമം നടത്തിയ ഈ ഒരു ടീമുണ്ട്, സൈലം പി എസ് സിയുടെ എൻ്റയർ ടീം. അതിലാരുടെയും ഓരോ സെക്ഷൻ്റെയും പേരെടുത്ത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും, കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെയാണ് ലക്ഷക്കണക്കിന് കുട്ടികളുടെ മത്സരത്തിലേക്ക് നിങ്ങളെ പ്രാപ്തരാക്കി അയച്ചത്. പ്രതീക്ഷയ്ക്കപ്പുറം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നേടുന്നവർ മാത്രമല്ല അല്ലേ, ഒരു വിഭാഗം പേർക്ക് നേടാൻ കഴിയാതെ പോയവരുണ്ട്, അല്ലെങ്കിൽ ഉദ്ദേശിച്ചത്രയും സ്കോറ് ഉയർത്താൻ സാധിക്കാതെ പോയവരുണ്ട്. അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു വിഷമസ്ഥിതിയിലേക്ക് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള മെസ്സേജസൊക്കെ വരുന്നത്. തീർച്ചയായും നമ്മൾ 10ഓ 15ഓ മാർക്കിൽ നിന്നാണ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു പി എസ് സി പരീക്ഷ പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെ 10-15 മാർക്കിൽ നിന്നും ക്രമേണ 20-25, 30-35, 40-45, 50 അവിടെ നിന്ന് 60-70-80 80-85 റേഞ്ചിലേക്കും എത്തുകയും റാങ്ക് ലിസ്റ്റിലേക്ക് അയാൾ കടന്നു വരികയും ചെയ്യും. ഇതിന് പിന്നിലുള്ള ആ ഒരു കഠിന പരിശ്രമം ഒരു നീണ്ട കാലയളവ് തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയെന്നിരിക്കാം, ചിലപ്പോഴാകട്ടെ ഒന്നോ രണ്ടോ മൂന്നോ ടെസ്റ്റുകളിലൂടെ കടന്നു പോകാം, ചിലപ്പോൾ അതിൻ്റെ കൂടുതൽ എണ്ണം കൂടിയെന്ന് വരാം. പക്ഷേ ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ നമ്മൾ തളർന്നു പോകരുത്. കാരണം ഇതൊരു യൂണിവേഴ്സിറ്റി എക്സാം അല്ല. നമുക്ക് ഒരു ഫിക്സഡ് മാർക്ക് പറയും, അങ്ങനെ ആ മാർക്കിൽ ക്വാളിഫൈഡ് ആയാൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടും, അങ്ങനെയല്ല. ലക്ഷക്കണക്കിന് കുട്ടികൾ മാറ്റുരയ്ക്കുന്നതിൽ നിന്ന് ഏറ്റവും മുന്നിൽ വരുന്നവരാണ് റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആർജിച്ച ഒരു വിദ്യയുണ്ട്. നമ്മൾ പറയും വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന്. കിട്ടിയ അറിവുകളൊന്നും തന്നെ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. സ്കോർ ഇപ്പോൾ 50-45 ഒക്കെ സ്കോർ ചെയ്തവരാണ് ഈ പറഞ്ഞ വിഷമത്തിൽ നിന്നുകൊണ്ട് മെസ്സേജ് അയക്കുന്നത്. പഠിക്കാൻ തോന്നുന്നില്ല, ആകെ ടെൻഷൻ തോന്നുന്നു, പരീക്ഷയ്ക്ക് ശേഷം ഒന്ന് ചിരിച്ചിട്ടില്ല, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എന്തിന്? ഈ 50 മാർക്ക് എന്ന സ്കോറിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഠിന പരിശ്രമമാണ് അതിന് നിങ്ങളെ സഹായിച്ചത്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഈ അവസരങ്ങളുടെ ഒരു പെരുമഴക്കാലമാണ്. ഇപ്പോൾ എനിക്കറിയാം, ഇന്ന് രാവിലെ കൂടി സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷ എഴുതിയ എൻ്റെ ഒരു മകനെന്ന് തന്നെ ഞാൻ പറയും അല്ലേ. ഞാൻ പറയാറുണ്ട് ആൺകുട്ടികളൊക്കെ എൻ്റെ ആൺമക്കളും പെൺകുട്ടികളൊക്കെ എൻ്റെ പെൺമക്കളുമാണെന്ന്. തീർച്ചയായിട്ടും വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആകെ ഒരു 37 മാർക്കേ കിട്ടിയിട്ടുള്ളൂ, എനിക്ക് ഞാൻ എന്തിന് ഫിസിക്കലിന് പോകണോ? പോകണം, കാര്യം അത്രത്തോളം ടഫായിരുന്നു എസ് എ മെയിൻസ് പരീക്ഷ. അതിൽ മലയാളത്തിൽ 10 മാർക്കും കുട്ടി സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പലയിടങ്ങളിലും വിചാരിച്ചത്ര സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ഈ 37-40-50 റേഞ്ചിലേക്ക് തന്നെയാണ് വന്നു നിൽക്കുന്നത് സെയിം മെയിൻസിൻ്റെ പരീക്ഷ. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫിസിക്കലിന് പോകുക, ഫിസിക്കലിന് പോയി ഒന്ന് സെറ്റാകുക, ബാക്കിയൊക്കെ വരട്ടെ, വരുന്നെടുത്ത് വെച്ച് കാണാം. അല്ലാതെ ഫിസിക്കലിന് പോകാതെ വീട്ടിന് വെളിയിൽ ഇറങ്ങാതെ നിൽക്കരുത്. അതേ ആൾക്ക് ഇനി LSGD ഉണ്ട്, LSGD വരുന്നുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് മെയിൻസ് എഴുതാൻ പോകുന്ന ആളാണ്. ഒരിക്കലും സബ് ഇൻസ്പെക്ടർ പരീക്ഷയിലെ പ്രകടനം മോശമായിരുന്നു എന്ന് വെച്ച്
എൻ്റെ ലൈഫേ തീർന്നു എന്ന് പറഞ്ഞ് അടച്ചിരിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, പൂർവാധികം ശക്തിയോടുകൂടി ഫിസിക്കൽ ടെസ്റ്റിന് പോകുക. അപ്പോൾ ഫിസിക്കലി ഒന്ന് ഫിറ്റാവും. അത് കഴിഞ്ഞ് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്ക് കട്ട് ഓഫ് ലെവലിലേക്കും താഴെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കയറാനും പറ്റും. പിന്നെ ആ സമയം കിടന്ന് ഫിസിക്കലിന് ഓടേണ്ട കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഫിസിക്കലിന് പോകുക, അടുത്ത LSGD വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ കാര്യമാണ് ഞാനും പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇങ്ങനെ ധാരാളം മക്കളുണ്ട്. തീർച്ചയായിട്ടും ഒരു പരീക്ഷയൊന്നുമല്ല നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത്. ഇനി അങ്ങോട്ട് അവസരങ്ങളുടെ പെരുമഴക്കാലമാണ് വരാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് OA വരുന്നുണ്ട്, യൂണിഫോം പോസ്റ്റുകൾ വരുന്നുണ്ട്. നിങ്ങൾ സൈലം PSC എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങൾ, അതായത് ഞങ്ങളുടെ ക്യാപ്റ്റൻ, നിങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു അല്ലേ? മൻസു സാർ ഒരു വാക്ക് തന്നിരുന്നു, സൈലം PSCയിൽ നിന്ന് സർക്കാർ ജോലിയിലേക്ക്. അല്ലാതെ ഈ ഒരു യാത്രയിൽ, കരിയറിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ, വഴിയിലൊന്നും നിങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോവില്ല. സൈലം PSCയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. ഫാക്കൽറ്റീസുമായിട്ട് ഫാക്കൽറ്റീസിന് നിങ്ങൾക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റും. ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം. ഏത് സമയത്ത് നിങ്ങൾ വിളിക്കാൻ സാധിക്കും. ഈ കണ്ട കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും LD പരീക്ഷയ്ക്ക് മുമ്പ് ഞങ്ങൾ ഓടിയെത്തി. എന്തിനാണ് ഒരു സക്സസ് മീറ്റ് വെച്ച് അവിടെ സൈലം PSCയുടെ ഒരു പ്രൊമോഷൻ ചെയ്താൽ പോരെ? പോരാ. പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടാണ് അധ്യാപകരുടെ സാന്നിധ്യം കുട്ടികൾക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്നത് അല്ലേ? എന്തിനാണ് ഒരു ദിവസത്തെ 1-day വർക്ക്ഷോപ്പ് കൊണ്ട് ഈ കണ്ട പരിശ്രമം പോരാഞ്ഞിട്ട് ആ ഒരു ദിവസം കൊണ്ട് എന്തെങ്കിലും മിറക്കളൊക്കെ സാധിക്കാൻ പറ്റുമോ? പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു വലിയ വസ്തുതയുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സെൻഡ് ഓഫ് എന്ന് പറഞ്ഞ് ഒരു ദിവസം വരും അല്ലേ? അന്ന് നമ്മൾ പിരിഞ്ഞു പോകാൻ സമയത്ത് അധ്യാപകർ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടൊരു ഷേക്ക് ഹാൻഡ് തരും, എന്നിട്ട് പറയും, നിന്നെക്കൊണ്ട് സാധിക്കും, യു ക്യാൻ അല്ലേ? അവിടെ തരുന്നൊരു മോട്ടിവേഷൻ, പോസിറ്റീവ് എനർജി വലുതാണ്. അതായത് ഒരുപാട് പവറുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അധ്യാപകരിൽ നിന്ന് കിട്ടുന്നത്. ഒരു വലിയ പരീക്ഷയെ, ഒരു വലിയ സ്വപ്നത്തെയാണ് നമ്മൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. അവിടെ ഒരു അധ്യാപകനോ അധ്യാപികയോ നൽകുന്ന ഒരു സാന്നിധ്യം നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. പല കുട്ടികളും, നമ്മൾ ആൺമക്കളൊക്കെ ആണെങ്കിലും അവരൊക്കെ പലരും കുടുംബസ്ഥരാണ്. ജീവിത പ്രാരബ്ധങ്ങൾക്കിടയിൽ നിന്നാണ് ഒരു പരീക്ഷയെ അവർ ഫേസ് ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവരൊരു ചെറിയ കുട്ടിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗുരുവി, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, കിട്ടുമോ? എൻ്റെ പ്രൈവറ്റ് ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത്. കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ അവന് കൊടുക്കുന്നൊരു സമാധാനമുണ്ട്. നിനക്ക് കിട്ടാതെ പിന്നെ ആർക്ക് കിട്ടാനാണ്? നീ സൈലത്തിലെ കുട്ടിയല്ലേ, നീ നന്നായിട്ട് പഠിക്കേ, ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർത്തെടുക്കാനും ഒരു ധൈര്യം അവനിലേക്ക് ആവാഹിക്കപ്പെടുകയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ അവിടെ കൂടിയ പെൺമക്കളിലും കണ്ടത്. കുറേ ആശങ്കകൾ, 2-3 കുഞ്ഞു കുട്ടികളെയൊക്കെ ഇട്ടിട്ടാണ് പഠിക്കുന്നത്. ഇനി ഇൻലോസിനെ എല്ലാവരെയും നോക്കണം. അതിൻ്റെ ഒപ്പമാണ് ഈ പഠനവും കൊണ്ടുപോകുന്നത് അവർ. അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല. വളരെ എളുപ്പത്തിലല്ല അവർ ഇത്രയും പഠിച്ചിരിക്കുന്നത്. വളരെ സ്ട്രഗിൾ ചെയ്ത് ഏറ്റവും മോശമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് പഠിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നേടിയ 50 മാർക്കിന് 10.5 മാറ്റിൻ്റെ പവറുണ്ട്. ഈ 50 മാർക്ക് മോശമാണെന്ന് കരുതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡെസ്ക് പഠിച്ചിരിക്കുന്ന മക്കളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, അടുത്തൊരു പ്രകടനത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ 80 കടക്കും എന്നുള്ളത് 100% കറക്റ്റാണ്. കാരണം നമ്മൾ കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ് പോലെ ഏറ്റവും ഈസി വേയിലല്ല ഇപ്പോൾ പഠിച്ചു പോകുന്നത് അല്ലേ? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അത്രയും നോക്കി സാമ്പത്തികമായിട്ട് ഒരുപാട് ഞെരുക്കം അനുഭവിച്ച് അതിൻ്റെ ഇടയിൽ കൂടി ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് അധ്യാപകരുടെ ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ട് അപ്പം നിങ്ങൾ തന്നെയാണ് മിടുക്കര്. അപ്പം നിങ്ങളിൽ ഒന്നും കുറവില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വരിക. ഈ ഒരു പരീക്ഷയിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കുറവായിട്ട് തോന്നി ഡെസ്ക് പഠിക്കുകയാണെങ്കിൽ ആ ഡെസ്പിനൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങൾ നേടിയ 30 മാർക്കാണെങ്കിൽ കൂടെ അത് നിങ്ങളുടെ സ്കോറാണ്. നിങ്ങൾ നേടി വെച്ച അറിവിൻ്റെ പ്രതിഫലനമാണ് അവിടെ കണ്ടത്. അടുത്ത പരീക്ഷയിൽ ഉയരും സ്കോർ, ഉയർന്ന് ഗ്രാഫ് ഉയർന്നു പോയാണ് ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിച്ചേരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ BA BSC MA പരീക്ഷയുടെ ക്വാളിഫൈഡ് എക്സാം അല്ല നമ്മൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കടക്കാൻ. ഇത്രയും കുട്ടികളിൽ നിന്ന് നമ്മൾ ടോപ്പ് റാങ്കിൽ വന്നാലല്ലേ നമുക്ക് ജോലി കിട്ടൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ളൊരു റിഹേഴ്സലാണ് ഓരോ എക്സാമും. ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ മാത്രമല്ല, ഒരു എൻ്റയർ ടീമിൻ്റെ അഹോരാത്രമുള്ളൊരു കഷ്ടപ്പാടുണ്ട് അല്ലേ? കഴിഞ്ഞ കുറേ നാളുകളായി മെൻ്റലി ഫിസിക്കലി ഞങ്ങളും വീക്കാണ്. നിങ്ങളെ ലക്ഷക്കണക്കിന് കുട്ടികളോടൊപ്പം മത്സരിക്കാനാണ് ഞങ്ങളും പറഞ്ഞു വിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തളരരുത്. സൈലം PSC എന്നൊരു വലിയ പ്ലാറ്റ്ഫോം നിങ്ങൾക്കൊപ്പമുണ്ട്. ഒരു വലിയ ടീം തന്നെ നിങ്ങൾക്കൊപ്പമുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് നിങ്ങളെ നേരിട്ട് കാണാൻ വന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തരാനാണ്. പഠിക്കാനുള്ള ഏറ്റവും വലിയ കപ്പാസിറ്റി പ്രസൻസ് ഓഫ് മൈൻഡാണ് അല്ലേ? നമ്മളെപ്പോഴും മനസാന്നിധ്യത്തോടുകൂടി പഠിച്ചില്ലെങ്കിൽ എന്ത് പഠിച്ചാലും മറന്നുപോകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ യാത്രയിൽ
ജീവിതയാത്ര എന്ന് പറയുമ്പോൾ കരിയർ യാത്രയിൽ ഞങ്ങൾ ഒപ്പം തന്നെയുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം, ടെലഗ്രാമിലൂടെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. നിങ്ങളുടെ കയ്യിലിപ്പോൾ നല്ലൊരു നോട്ടുണ്ട്, കുറേ ക്ലാസ്സുണ്ട്. ഈ ക്ലാസ്സുകളൊക്കെ കണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സെറ്റാകുക. എസ് ഐ മെയിൻസ് എഴുതിയവർ അടുത്ത അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കരുത്. ഫിസിക്കലിന് കമ്പൾസറി ഫിസിക്കലിന് പോവുക. പിന്നെ നിങ്ങളുടെ ഡ്രീം ഒരു യൂണിഫോം ജോബ് ആണെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഫിസിക്കൽ പ്രാക്ടീസ് ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആകുന്നില്ലല്ലോ. ഇനിയും വരാൻ പോകുമല്ലേ യൂണിഫോം പോസ്റ്റൊക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് കയറാം. ഒരു സബ് ഇൻസ്പെക്ടർ സ്വപ്നം കണ്ടെന്ന് വെച്ചിട്ട് ഒരു കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് പോയാലോ, അതൊട്ടും ചെറുതല്ല. അതിലേക്ക് കയറി കഴിഞ്ഞ് ഗ്രാജുവലി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നു, ഒരുപാട് ഒരുപാട് സ്ട്രഗിളുകൾക്കൊടുവിലാണ് നമ്മളും ഒക്കെ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഷ്ടപ്പാടുകൾക്കൊക്കെ എന്നായാലും ഫലം ഉണ്ടാവും. അപ്പോൾ വെറുതെ വെറുതെയാണ് ഈ ആസ്ഥാനത്താണ് ഈ സങ്കടമൊക്കെ. അപ്പോൾ ഒരു സങ്കടവും വേണ്ട, ഇനിയും നമ്മൾ കാണും. തീർച്ചയായിട്ടും പരീക്ഷ, അടുത്ത പരീക്ഷയ്ക്ക് മുന്നോടിയായി നമ്മൾ കാണും. മാത്രമല്ല, ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ എഴുതിയതിൽ നിന്നും നമുക്കൊരു സക്സസ് മീറ്റിലായിരിക്കും ഇനി നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നത്. ഒട്ടും വിഷമിക്കരുത്, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, ബാക്കിയുള്ളവരൊക്കെ നേടും, ഞാൻ മാത്രം ഇതിൽ നേടാത്തൊരാളായിപ്പോയി, അങ്ങനൊരു ചിന്തയെ വേണ്ട. നേട്ടം തന്നെയാണ് നമ്മുടെ ഫൈനൽ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒട്ടും വിഷമിക്കരുത്, വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഏറ്റവും ഊർജ്ജസ്വലരായി തന്നെ പഠിച്ചു മുന്നേറുക. ഓക്കേ.